കണ്ടോ, ഉണക്ക മാങ്ങ. അതായത് മാങ്ങ നിറയെ ഉള്ള സമയത്ത് മാങ്ങ ഇങ്ങനെ ചെത്തി ദെൻ ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചത് കണ്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ചക്കയും ചെയ്യാം. ചക്കയൊക്കെ ഈ ചക്ക വറവൊക്കെ വറക്കാനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ തലയും എന്തൊക്കെ നല്ല പീസുകളാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ചക്കച്ചുളയുടെ തലഭാഗവും കടഭാഗവും ഇങ്ങനെ കളയുമല്ലോ. അപ്പം അങ്ങനത്തേതായിരുന്നു ഇത്. കുറേ ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ചക്കച്ചുള വറുത്തതിന് ശേഷം ബാക്കിയുള്ള ഇത് കഴിഞ്ഞ വല്ലതും ചെയ്ത് വെച്ചതാട്ടോ. അത് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചു. എന്നിട്ട് ഇതേപോലെ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ഇക്കുറി ചക്കയും മാങ്ങയൊക്കെ കമ്മിയാണെന്നല്ലേ പറയണേ. അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്തു വെച്ചാൽ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ എൽശ്ശേരി ഉണ്ടാക്കി, ചക്ക എൽശ്ശേരി കാണിച്ചു തരാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെച്ചാൽ കൂടുതലായ സാധനങ്ങളുള്ളപ്പം നമുക്കിങ്ങനെ ഉണക്കി സൂക്ഷിക്കാം. പക്ഷേ ഫ്രഷ് ചക്ക എൽശ്ശേരിയുടെ ടേസ്റ്റ് ഒന്നുമല്ല, എങ്കിലും ചക്കയുടെയും ആ എൽശ്ശേരിയുടെയും ടേസ്റ്റ് തന്നെയാണ്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ ആ ചക്ക, ഇതാ ആ ചക്കയുടെ ഉണങ്ങി. അത് ഞാൻ കുറച്ച് ലൂക്കുവാൻ വെള്ളത്തിൽ കുതിരാനിട്ടു. എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ബാക്കി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് വേവിച്ചു. ഇങ്ങനെ പാത്രത്തിൽ ഈ കുതിരാനിട്ടിരുന്ന ആ ഇതും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചു. നന്നായി വെന്തപ്പോഴേക്ക് തേങ്ങയും കുരുമുളകും ജീരകവും കൂടി അരച്ചത് ചേർത്തു, ഉപ്പും ചേർത്തു. ഉപ്പ് നോക്കണം, നമ്മൾ ഉപ്പിട്ട് ഉണക്കി വെച്ചതായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കടുകും തേങ്ങയും വറുത്തുവിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പച്ചച്ചക്കയുടെ എൽശ്ശേരിയുടെ ടേസ്റ്റ് അല്ല, പക്ഷേ ചക്കയുടെ സ്വാദുണ്ട്. നമുക്കിങ്ങനെ കൂടുതലായി ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കാം, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ.